അതിനു വേണ്ടി കർണാടക യാത്ര അയച്ച് ഈ മഹത്തായ സംഗമം ജനലക്ഷങ്ങളെ സാക്ഷിയാക്കിയ മഹത്തായ സഭാമര സംഗമത്തിന്റെ കേന്ദ്രബിന്ദുവായ ശേഖനായ പുരുഷാദിന് എല്ലാവിധ ആദരവുകളും ക്ഷണിച്ചുള്ളൂ. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم إن دماءكم وأموالكم وأعراضكم عليكم حرام كحرمة يومكم هذا في شهركم هذا في بلدكم هذا. صدق رسول الله صلى الله عليه وسلم. بشرى لنا معشر الإسلام إن لنا من العناية ركنا غير منهدم ومن تكن برسول الله نصرته انطلقه الأسد في أجامها تجمي. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا نبي الله. معزز علماء الكرام، حاضرين الكرام، محبان الرسول صلی اللہ علیہ وسلم، میں صرف دعا سے یہ مجلس ختم کرتا ہوں. پریپٹا سہورنگلے ایری نگلے اللہ علیہ وسلم بڑے ایرتی اور صدیر کا ماہ پرسنگم جائے ندو انیدی آمد نمک اللہ وکم پولو നോമ്പ് നിയത്ത് ചെയ്ത് നാളെ പകൽ ആഷുറായുടെ നോമ്പ് നിൽക്കാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, ആഷുറായുടെ ദിവസം യൗമുൽ നജ്ജല്ലാഹു മൂസ മിൻ ഫിർഔൻ എന്ന് പറയുന്ന അക്രമിയിൽ നിന്ന് മൂസ നബി അലൈഹി സലാമിനെ രക്ഷപ്പെടുത്തിയ ദിവസമാണ്. നേരത്തെ നിങ്ങൾ കേട്ടത് ഫിർഔനെ ഹലാക്കാക്കിയ ദിവസം എന്നാണ്. ഞാനിപ്പോൾ പറയുന്നത് യൗമുൻ നജ്ജല്ലാഹു മൂസ മിൻ ഫിർഔന, ഫിർഔനിൽ നിന്ന് മൂസ നബി അലൈഹി സലാമിനെ രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും എല്ലാ ശത്രുവിന്റെ ആളുകളിൽ നിന്നും അക്രമികളിൽ നിന്നും രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. എല്ലാവരും ആമീൻ പറയണം. സുദീർഘമായി പറയുന്നില്ല.
മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിടിക്കാൻ വേണ്ടി ശത്രുവായ ഫിർഔനും കൂട്ടരും വന്നപ്പോൾ മുസാ നബി അലൈഹി സ്വലാം കൽസം സമുദ്രത്തിലേക്ക് കടന്നു. നൈൽ നദിയുടെ ഭാഗമായ മറ്റൊരു സമുദ്രമാണ് കൽസം. ആ കൽസം സമുദ്രത്തിലേക്ക് കടന്നു. അവിടുത്തെ മോചിതത്തിന്റെ വടി കൊണ്ട് അടിച്ചു. വെള്ളം രണ്ട് ഭാഗമായി നിന്നു. മുസാ നബി അലൈഹി സ്വലാം അനുയായികളും ആ കടലിന്റെ നടുവിലൂടെ, പുഴയിൽ നിന്ന് രണ്ട് ഭാഗമായതിന്റെ നടുവിലൂടെ കടന്ന് അക്കരെ കടന്നു ചെന്നപ്പോൾ ഇത് കണ്ട് ഫിർഔനും കൂട്ടരും പിന്നാലെ ഓടി. അവർ കടലിന്റെ നടുവിലെത്തിയപ്പോൾ കടലിന്റെ വെള്ളം കൂടിക്കളയുകയും അവരെ മുക്കിക്കൊല്ലുകയും ചെയ്തു. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം, ഖുർആൻ പഠിപ്പിച്ച ചരിത്രമാണ്. മുസാ നബി അലൈഹി സ്വലാമിന്റെ മുഅ്ജിസത്ത് കൊണ്ട് അടിച്ചു വെള്ളത്തിൽ രണ്ട് ഭാഗമായി നിൽക്കുകയും അപ്പുറത്ത് കടന്നു പോവുകയും ചെയ്തപ്പോൾ അള്ളാഹു അതേ വെള്ളത്തിൽ വെച്ച് തന്നെ മുക്കിക്കൊന്നു കളഞ്ഞു. എന്നാൽ ആ ഫിർഔനിന്റെ സംഭവത്തിന് ശേഷം എല്ലാ കൊല്ലവും ഈ നൈൽ നദിക്ക് അല്ലെങ്കിൽ കൽസം നദിക്ക് ഒരു മനുഷ്യനെ തിന്നണം, ഒരു മനുഷ്യനെ വിഴുങ്ങണം. അത് വിഴുങ്ങിയാൽ മാത്രമേ വെള്ളം താഴോട്ട് പോവുകയുള്ളൂ, അല്ലെങ്കിലോ വെള്ളം കെട്ടി നിൽക്കുന്നു. നൈൽ നദിയിലെ വെള്ളം പർവ്വത തുല്യമായി ഉയർന്നു നിൽക്കുന്നു. രണ്ടു ഭാഗത്തേക്കും മറിഞ്ഞു മനുഷ്യരെ ഹലാക്കാക്കി കളയുന്നു. അത് ഹലാക്കാക്കാതിരിക്കാൻ അന്ന് മുതൽ എല്ലാ വർഷവും ഒരു ജീവിയുള്ള മനുഷ്യനെ, ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിയെ പിടിച്ച് കടലിനെ കെട്ടുകൊടുക്കുകയും ആ കടൽ ആ പെൺകുട്ടിയെ വിഴുങ്ങുകയും ചെയ്യുന്നതോടുകൂടെ വെള്ളം താഴോട്ട് ഒലിക്കുന്നു. ഇതെന്തൊരു അക്രമമാണ്! ഒരു ജീവിയെ പോലെ ഈ നൈൽ നദിയിലെ വെള്ളം അക്രമം കാണിക്കുകയാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ട അതേ സംഭവത്തിൽ ഹലാക്കായി പോയ ഫിർഔനിന്റെ പിൻഗാമിയായി പിന്നെയും പിന്നെയും ആളുകൾ ഹലാക്കാവണം, ഇതാണ് അവിടുത്തെ അവസ്ഥയുണ്ടായത്. പക്ഷേ ഭരണം നടത്തുന്ന കാലത്ത് തന്റെ കീഴിൽ ഒരു അമീറിനെ ഈജിപ്തിലേക്ക് അയച്ചു. ആ ഈജിപ്തിലെ അമീറിനോട് ജനങ്ങൾ വന്ന് പറയുന്നു, ഓ അമീർ, നൈൽ നദിയിലെ വെള്ളം കെട്ടി നിൽക്കാൻ തുടങ്ങി, താഴോട്ട് ഒലിക്കുന്നില്ല. അത് ഇനി ഒലിക്കണമെങ്കിൽ ജീവനുള്ള മനുഷ്യനെ ഇട്ടുകൊടുക്കണം. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അയച്ച അമീർ പറയുന്നു, പാടില്ല പാടില്ല, അങ്ങനെ ജീവുള്ള മനുഷ്യനെ കൊല്ലാൻ പാടില്ല. ജനങ്ങൾ പറയുന്നു, കൊന്നില്ലെങ്കിലോ വെള്ളം താഴോട്ട് പോവില്ല. ഉടനെ അതാ വിവരം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് പെട്ടെന്ന് പെന്നും കടലാസും എടുത്ത് ഒരു കത്തെഴുതുന്നു. എന്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, ഒരു കത്തെഴുതുന്നു, മിൻ ഉമർ ഇബ്നു ഖത്താബ് ഇലാ ബഹ്റിൽ നീൽ. എന്താണ് കത്തിൽ പറയുന്നത്? ഉമർ ഇബ്നു ഖത്താബ് എഴുതുന്ന ഖലീഫയായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് എഴുതുന്ന എഴുത്ത് ആരിലേക്കാണ് എഴുതുന്നത്? നൈൽ നദിയിലേക്ക് എഴുതുന്നു. എന്നിട്ട് പറയുന്നത്, ഓ നൈൽ നദി, നീ ഒലിക്കുകയും ഒലിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നിന്റെ സ്വന്തം വകയാണ് എങ്കിൽ
നീ നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല, നീ അല്ലാഹുവിന്റെ ഖളാഉ പ്രകാരം അല്ലാഹുവിന്റെ വിധി പ്രകാരമാണ് ഒലിക്കുന്നത് എന്നെനിക്കറിയാം. നിന്നോട് ഞാൻ പറയുന്നു, ഇന്ന് മുതൽ നിനക്ക് ഭക്ഷണം കഴിക്കാൻ മനുഷ്യനെ തരുന്ന പ്രശ്നമില്ല, നീ താഴോട്ട് ഒലിച്ചു കൊള്ളണം. വാന ഖലീഫത്തുല്ലാഹി ഫിൽ അർളി, ഞാനാണ് ഇന്ന് അല്ലാഹുവിന്റെ പ്രതിനിധിയായി ഭൂമിയിൽ ഭരണം നടത്തുന്നത് കേട്ടോ. ഇവിടുത്തെ സൂര്യനും ചന്ദ്രനും കടലും കരയും മുഴുവനും എന്റെ അധികാരത്തിലാണ്. ഞാൻ പറയുന്നത് പോലാണെന്ന് കൊള്ളണം. ഞാൻ അല്ലാഹുവിന്റെ ഖലീഫയാണ്. വൈദ കാല റബ്ബുകലിൽ മലായിക്കത്തി ഇന്നി ജാഇലുൽ ഫിൽ അർളി ഖലീഫ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആദരക്കുള്ള ഖലീഫ, അല്ലാഹുവിന്റെ പ്രതിനിധിയായി ഭരണം നടത്തുന്നത് ഞാനാണ്. അതുകൊണ്ട് നൈൽ നദി വെള്ളം താഴോട്ട് ഒലിച്ചു കൊള്ളണം, ഇനി മേലിലൂടെ കെട്ടി നിൽക്കരുത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദിന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുതി കൊടുത്ത ഈ എഴുത്തിന്റെ കഷ്ണം നൈൽ നദിയിലേക്ക് ഇട്ടതോടുകൂടി വെള്ളം താഴോട്ട് ഒഴുകിപ്പോയി. പിന്നെ കൊല്ലങ്ങൾ എത്രയായി, ആയിരത്തിൽ വരും കൊല്ലങ്ങളായില്ലേ ഇന്ന് വരെയും ഈ രോഗം നൈൽ നദിക്കില്ല കേട്ടോ. എന്തുകൊണ്ടാണ് ഇതിന് കാരണം? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി എല്ലാവരും എഴുതിയിട്ടുണ്ട് സലാത്തിൽ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കുകയും എന്റെ നഫ്സിനെക്കാളും എല്ലാ വസ്തുക്കളെക്കാളും തങ്ങള് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് സമ്മതിക്കുകയും പറയുകയും ചെയ്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയം കരസ്ഥമാക്കിയ കാരണം കൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ വലിയ പദവിയിലെത്തിയിട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തി. കർണാടക യാത്രയുടെ സമാപനത്തിൽ എനിക്ക് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് പറയാനുള്ളത്, അശുറാവിന്റെ ദിനം ഇന്നത്തെ രാത്രി അശുറാവിന്റെ നാളത്തെ പകൽ ഈ പകലിന്റെ സ്മരണയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് കരസ്ഥമാക്കിയതിന്റെ പേരിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സമ്പാദിച്ചിട്ടുള്ള ഈ വലിയ മഹത്വം അൽ ഹഖ് യൻതഖു അലാ ലിസാനി ഉമർ, ഉമറിന്റെ നാവിലൂടെ സത്യമല്ലാതെ വരില്ല. ഒരു വഴിയിലേക്ക് കടന്നാൽ ഷൈത്താൻ മറ്റൊരു വഴിയിലേക്ക് പോകുന്നു. ഇതെന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ചു സ്വന്തം നഫ്സിനേക്കാൾ, സ്വന്തം മാതാപിതാക്കളെക്കാൾ, സ്വന്തം ഭാര്യയേക്കാൾ, മക്കളെക്കാൾ, അഖില ലോക ചരാചരങ്ങളെക്കാൾ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെച്ചു. ഈ കാരണം കൊണ്ട് ഇത്രയും വലിയ കറാമത്ത് സയ്യിദനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായി. മാന്യമുമിനുകളെ നിങ്ങൾ ചിന്തിക്കുക, അതുകൊണ്ട് SSFന്റെ കർണാടക യാത്രയും നമ്മുടെ ഈ വലിയ സമ്മേളനവും ക്ഷമയും എല്ലാം അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള പ്രിയത്തിന്റെ പേരിലാണ്. അവിടെ അവിടത്തോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ്. ആ മഹബ്ബത്ത് നമുക്കുണ്ടായാൽ അല്ലാഹുവിന്റെ മഹബ്ബത്ത് നമുക്കുണ്ടാകും. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്,
അള്ളാഹുവിനെയാണ് ഏറ്റവും അധികം പ്രിയം വെക്കേണ്ടത്. അള്ളാഹുവിനെ പ്രിയം വെക്കുന്നത് പോലെ മറ്റൊന്നിനെ പ്രിയം വെക്കാൻ പാടില്ല. അള്ളാഹുവിനെയാണ് ഏറ്റവും അധികം പ്രിയം വെക്കേണ്ടത്. അങ്ങനെ അള്ളാഹുവിനെ പ്രിയം വെച്ച മനുഷ്യൻ അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെച്ചുകൊണ്ട് അമൃതത്തോട് നമ്മുടെ കൽബ് ഇണങ്ങിച്ചേർന്ന് അലിഞ്ഞു ചേർന്ന് നമ്മുടെ ശരീരത്തെക്കാൾ നമ്മുടെ മതിലിനേക്കാൾ നമ്മുടെ മക്കളെക്കാൾ അഖില ലോക ചരാചരങ്ങളെക്കാൾ അല്ലാഹുവിന്റെ ഹബീബിനെ നാം പ്രിയം വെക്കുക. അങ്ങനെ വരുമ്പോൾ ഓജങ്ങളെ നിങ്ങൾ ഭയപ്പെടണ്ട, പൊളിഞ്ഞു പോകാത്ത വലിയൊരു അഭയകേന്ദ്രം നമുക്കുണ്ട്. ഭൂമിനീങ്ങളുടെ പ്രത്യേകതയാണ് പൊളിഞ്ഞു പോകാത്ത അഭയം നമുക്കുണ്ട്. അഥവാ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിനെ പ്രിയം വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ കാരണം കൊണ്ട് സഹായം ലഭിക്കുമ്പോൾ വലിയ സിംഹം വലിയ പുലി കരടി അത് മുമ്പോട്ട് ചാടി വന്നാലും നമുക്കൊരു ഭയവും ഇല്ല. അതുകൊണ്ട് നാം അല്ലാഹുവിന്റെ ഹബീബിനെ പ്രിയം വെക്കുന്നവരായി ജീവിക്കുക, അതാണ് യഥാർത്ഥ സുന്നത്തുമായിട്ട് ആ ഹബീബ് പഠിപ്പിച്ചതാണ്. ഇവിടുത്തെ മറ്റ് സമുദായങ്ങളെ ഒന്നും ചീത്ത പറയാൻ പാടില്ല, അവരെ പരിഹസിക്കാൻ പാടില്ല, അവർ അവരുടെ മതത്തിനനുസരിച്ച് കടന്നുകൊള്ളട്ടെ, നിങ്ങൾ നിങ്ങളെ മതം മുറുകെ പിടിക്കുക എന്ന്. അതുമാത്രമാണ് നാം ഇവിടെ നടത്തിയിട്ടുള്ളത്. എന്നല്ലാതെ പരിശുദ്ധ ഇസ്ലാം മറ്റുള്ളവർക്ക് അടിയറ വെച്ച് കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞതിന്റെ അർത്ഥമില്ല. നമ്മൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. നാം ഇസ്ലാമിനെ മുറുകെ പിടിക്കണം, ഇസ്ലാം ശരിക്കും മനസ്സിലാക്കണം, മറ്റുള്ളവർക്ക് അതിന് പഠിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് താജ് ഉലമ റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅലാ ബിഹി മഹത്വമാണ് ഈ കാണുന്നതൊക്കെ, അതിൽ സംശയം വേണ്ട. ഞങ്ങളൊക്കെ അവിടുത്തെ മക്കളാണ്, ഞങ്ങളൊക്കെ അവിടുത്തെ മക്കളാണ്. ആ മക്കൾ ചെയ്യുന്നത് 70 കൊല്ലത്തോളം കർണാടക സ്റ്റേറ്റിൽ ഈ നാട്ടുകാർക്കറിയില്ല. പള്ളിയില്ലാത്ത സ്ഥലത്ത് പള്ളി, മദ്രസയില്ലാത്ത സ്ഥലത്ത് മദ്രസയും, കുറ്റിയടിച്ച് തറക്കല്ലിട്ട് പണമുണ്ടാക്കി കൊടുത്ത് എത്രയോ കാലം ജീവിച്ച ബഹുമാനപ്പെട്ട താജുല്ലമ മഹാനവരുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വെറുതെ ഏറ്റി കൊടുക്കട്ടെ. അതാണ് അവിടുത്തെ മകൻ, മൂത്ത മകൻ അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മുടെ കൂടെ സദസ്സിലുണ്ട്. തങ്ങൾ രണ്ടാമത്തെ മകൻ സയ്യിദ് ഫളൽ കൂറത്തങ്ങൾ ഗുൽബർഗ ഷരീഫിലും ദുആ ചെയ്ത് ഞങ്ങളെ കൂടെ തന്നെ ഹുബ്ലിയിൽ വരെ വന്ന് അദ്ദേഹം നേരത്തെ 6 മാസം മുമ്പ് ബുക്ക് ചെയ്തു പോയ ഒരു കയറു പര്യടനത്തിന് പോകുമ്പോ പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് പോകാതിരിക്കുക, എങ്ങനെയാണ് പോവുക, ഏതായാലും ദുആ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനവകൾ പോയി. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങൾ അല്പം സുഖമില്ലാതെ ആശുപത്രിയിലാണ് ഇപ്പോൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ദുആ ചെയ്യണം, പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അള്ളാഹു അവർക്ക് ശിഫ നൽകട്ടെ. ഉമറുൽ ഫാറൂഖ് തങ്ങൾ പ്രസവിച്ചതെങ്കിൽ അവർക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. ബഹുമാനപ്പെട്ട താജുല്ലുലമയുടെ മക്കൾക്ക് അള്ളാഹു ബർക്കത്തിന് ഏറ്റുകൊടുക്കട്ടെ. അവിടുത്തെ മുഹിബ്ബീങ്ങൾക്കെല്ലാം
അല്ലാഹു ബർക്കത്തിനെ ഏറ്റി കൊടുക്കുമാറാകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും ഈ പരിപാടി വിജയിപ്പിച്ച മുഴുവൻ ആളുകൾക്കും എന്റെ വകയായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഈ കർണാടക രാജ്യത്തിന്റെ മുഖ്യമന്ത്രിയും അവർക്ക് ഞാൻ എന്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഇവിടെ നിയന്ത്രിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പത്രപ്രവർത്തകർ, മീഡിയ അവർക്കെല്ലാവർക്കും എന്റെ വകയായി ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നമ്മുടെ വളണ്ടിയർമാർ, നമ്മുടെ പ്രവർത്തകന്മാർ അധ്വാനിച്ചിട്ട് ഈ സദസ്സും പരിപാടിയും ഇത്രയും വിജയിപ്പിച്ച ഈ നാട്ടിലെ പൗരമുഖ്യന്മാർ, നേതാക്കന്മാർ, പ്രവർത്തകർ എല്ലാവർക്കും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു താജുല്ലി നമുക്ക് ദർദനെ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഫാറൂഖ് തങ്ങൾക്ക് അല്ലാഹു തആല ശിഫ നൽകുമാറാകട്ടെ. സുലൈമാൻ ഉസ്താദിന് അല്ലാഹു ശിഫ നൽകട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് നൂറുൽ ഉലമ എംഎ ഉസ്താദ് അവർകളും, അതുപോലെ കൻസുൽ ഉലമ കെ പി ഹംദം ചിലാൽ അവർകളും അല്പം ക്ഷീണം കൊണ്ട് ഇവിടെ എത്തിയിട്ടില്ല, വിളിച്ച് സന്ദേശം അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. എല്ലാവരും സലാത്ത് ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഒരു സലാത്ത് ഞാൻ പറഞ്ഞു തരുന്നു. എല്ലാവരും പറയുക, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. എല്ലാവരും വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഞങ്ങളുടെ യാത്ര നേരത്തെത്താൻ കഴിയാത്തതുകൊണ്ട് ട്രാഫിക്ക് പേടിച്ചിട്ട് ഉള്ളാൾക്ക് പോയിട്ട് ഇന്ന് ദുആ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒരു ഫാത്തിഹ എല്ലാവരും സയ്യിദ് പോലും തങ്ങളുടെ പേരിലും താജുല്ലുലമയുടെ പേരിലും മറ്റു നമ്മുടെ സ്വാലിഹീങ്ങളുടെ പേരിലും ഓലുക. ആഷുറായുടെ രാവാണ്, വളരെ പുണ്യരാവാണ്. എല്ലാവരും ഒരു ഫാത്തിഹ ഓലുക. അൽ ഫാത്തിഹ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ടിഷ്യൂ ഉണ്ടാണ്, ടിഷ്യൂ, ടിഷ്യൂ പേപ്പർ. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. والحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل وبلغ ثواب ما قرأناه من القرآن العظيم إلى حضرة سيدنا محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والأولياء والصالحين. എടുക്കൊരു വാക്ക് പറയാൻ ഓർമ്മ വരുന്നു. ഈയിടെ പത്രക്കാരി ചോദിച്ചു, ഇവിടെ ചില ആളുകൾ അഭിപ്രായ വ്യത്യാസക്കാരുണ്ടല്ലോ നിങ്ങളെ ഈ സമ്മേളനത്തോടും പരിപാടിയോടും. ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഇനി ഉണ്ടെങ്കിൽ ഈ കാണുന്ന ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, നിരുപാധികം സുന്നതികമായിട്ട് ഒറ്റക്കെട്ടായി പോകാൻ ഞങ്ങൾ തയ്യാറാവുന്നു. നിരുപാധികം യാതൊരു ഉപാധിയുമില്ല സുന്നത്തുൽ ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. എല്ലാവരും അതിനു സന്നദ്ധരാവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ارحم الراحمين يا ملك الملوك يا رحمان يا رب. അടിയങ്ങളായി ഞങ്ങളുടെ സർവ്വ ദോഷങ്ങളും മാപ്പ് ചെയ്യണം റഹ്മാനെ. ഞങ്ങൾ ഈ മജ്‌ലിസിനെ സ്വീകരിക്കണം റഹ്മാനെ.
ഞങ്ങളെ യാത്ര നീ സ്വീകരിക്കണം റഹ്മാനെ, ഞങ്ങളെ മുഴുവൻ അമലുകളും സ്വീകരിക്കണം റഹ്മാനെ, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരമുണ്ടാക്കി തരണം റഹ്മാനെ. അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങി പ്രവർത്തിക്കാൻ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരണം റഹ്മാനെ. ആശുറാവിന്റെ മഹത്വം കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണം റഹ്മാനെ. ഈ മാസത്തിന്റെ മഹത്വം കൊണ്ട് നീ പുറത്തു തരണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും നീ ഐശ്വര്യവും റാഹത്തും പ്രദാനം ചെയ്യുമാണ് ആളാകളെ റഹ്മാനെ. ഞങ്ങൾക്ക് സഹായിച്ച സഹകരിച്ച എല്ലാവരും, പ്രത്യേകിച്ച് ഈ സമ്മേളനവും ഈ പരിപാടി വിജയിക്കാൻ വേണ്ടി വിദേശത്തു നിന്ന് സഹായം ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ, എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ സർവ ഹൈറായ ഉദ്ദേശങ്ങളും സാധിപ്പിക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ഇമാനും തഖ്വയും ഏറ്റേറ്റി തരണം റഹ്മാനെ. ബിജാഹി സയ്യിദിന മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹുർമതി ജമീഇൽ അംബിയാഇ വൽ ഔലിയാഇ വസ്സാലിഹീൻ برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. أتمرين